ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മൈ ക്യൂട്ടീസ്. ഞാൻ അനിത. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന ചിക്കൻ റെസിപ്പിയാണ്. അതായത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസിയായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറയുന്ന അതേ മെത്തേഡിൽ തന്നെ നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ ചിക്കൻ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 kg ബോൺലെസ് ചിക്കനാണ്. അതായത് ഇതിനകത്ത് എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ്റെ ബ്രസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 kg ചിക്കന് 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പ്, നമ്മളെടുത്ത് വെച്ചേക്കുന്ന തേങ്ങയ്ക്കകത്തോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ പച്ചമുളക് അരിഞ്ഞത്. ഇനി നമ്മൾ കറിവേപ്പ് തണ്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പിൽ മാത്രമേ ഇപ്പോൾ നമ്മളിപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി കറിവേപ്പ് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ ഏത് തോരൻ വെച്ചാലും ഇതേപോലെ ഒരു തേങ്ങയും മറ്റ് മസാലകളും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് സെപ്പറേറ്റ് വെച്ചിട്ട് ലാസ്റ്റ് അത് ആ കറിക്കകത്തിട്ട് കൊടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്യുക. നമ്മളിതിപ്പോൾ എടുത്ത് മാറ്റി വെക്കാം കുറച്ച് നേരത്തേക്ക്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കന് വേണ്ടുന്ന കാര്യങ്ങൾ റെഡിയാക്കാം. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല, ചതച്ചതാണ്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ടു കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കെടുത്ത് വെച്ചേക്കുന്ന 1 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ സവാള നമുക്കിതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ സവാളയോടെ ഒന്ന് പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പേസ്റ്റ് എല്ലാം എടുക്കുന്നത് ചതച്ചതാണ്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ ക്യൂബ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഒരു അധികം ചെറുതായിട്ടൊന്നും ഞാൻ അരിഞ്ഞിട്ടില്ല. അപ്പം ഒരു മീഡിയം സൈസുള്ള ചിക്കൻ ക്യൂബ്സാണിത്. നമുക്കിട്ട് ഇതിനകത്ത് മസാല പുരട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്കിപ്പോൾ ഒരു 15 മിനിറ്റ് നന്നായിട്ട് ഇതേപോലെ ഇപ്പോൾ ഇതിനകത്ത് മസാല എല്ലാം നന്നായിട്ട് പുരട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇത് നന്നായിട്ട് നടച്ച് വെക്കാം. ഇപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട, കാരണം ഇത് ചിക്കൻ കറിയല്ല, ചിക്കൻ തോരനാണ്. ഓൾറെഡി ചിക്കനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ അതിൻ്റെ നല്ല ആ ഗ്രേവിയുടെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, കാരണം ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന്, ഇതിപ്പോൾ ഒന്ന് വെന്തിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റും കൂടി നമുക്ക് വെച്ച് മൂടി വെച്ച് അടച്ച് വെച്ചിരുന്നൊന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാകും ഇതിനകത്ത് വെള്ളമെല്ലാം പറ്റി നല്ലതായിട്ടിത് വെന്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുത്താൽ മതി, അല്ലാതെ മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്താൽ മതി. ചിക്കൻ തോരൻ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പീസൊന്നും വേണ്ട, സ്മോൾ പീസ് മതി. അപ്പോൾ അതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം, നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ നല്ല മണം കിട്ടുന്നുണ്ട്. നമ്മുടെ ചിക്കൻ തോരൻ്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന തേങ്ങയെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. ഇപ്പം ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, നന്നായിട്ടത് വെള്ളമെല്ലാം വറ്റി ആ ഒരു തോരൻ്റെ പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 2 മിനിറ്റും കൂടി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ആ തേങ്ങയൊക്കെ അരപ്പും ഈ ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കറിവേപ്പൊക്കെ ചേർത്തുകൊണ്ട്. നല്ല മണമാണ് അതിൻ്റെത്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമുക്കിത് സെർവ് ചെയ്യാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ താഴെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുവാണെങ്കിൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്ദി.